ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വ്യൂ ഫൈൻഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കളർ ഗൈഡിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഇമേജ് എങ്ങനെ മഞ്ഞുകാലത്ത് ഒരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ടോൺ എന്തായിരിക്കും, അതെങ്ങനെയാണ് ഗ്രേഡ് ചെയ്ത് എടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എടുത്തൊരു ഫോട്ടോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഞാനൊരു അതിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ഇമേജിലാണ് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചാനൽ മിക്സർ ചൂസ് ചെയ്യാം. ചാനൽ മിക്സർ ഇതിൽ റെഡാണ് ഓൾറെഡി സെലക്ട് ആയിരിക്കുന്നത്, അത് ഒഴിവാക്കിയിട്ട് ഗ്രീൻ ചൂസ് ചെയ്യാം. ദെൻ ഔട്ട്പുട്ട് ചാനലിൻ്റെ തൊട്ട് മുകളിൽ പ്രീസെറ്റ് എന്ന് കാണാം, അത് ഡിഫോൾട്ട് ആണ്. അത് ഒഴിവാക്കിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻഫ്രാറെഡ് RGB എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇമേജ് ടോട്ടലായിട്ട് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. ഇത് ഇനി ഇതിൻ്റെ ലെയർ ബോക്സിൽ നോർമൽ എന്ന് കാണുന്നത് നമ്മൾ ലൈറ്റ് ആൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ടോണിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫോട്ടോ വരുമ്പോൾ തീർച്ചയായിട്ടും മഞ്ഞ് പെയ്യുന്ന ഒരു എഫക്റ്റ് കൂടി ഇതിന് വേണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇമേജിൻ്റെ മുകളിൽ കൂടി ഒരു മഞ്ഞ് പെയ്യുന്ന അല്ലെങ്കിൽ മഞ്ഞ് വീഴുന്ന ഒരു എഫക്റ്റ് എങ്ങനെ കൊടുക്കാന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ റെക്റ്റാങ്കുലർ മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഒരു ബോക്സ് ഇതേപോലെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ, അതിലേക്ക് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഓക്കെ ശ്രദ്ധിക്കുക, പെയിൻറ്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിരിക്കണം. എന്നിട്ട് ഈ നമ്മൾ സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ ബോക്സിലേക്ക് ഈ പെയിൻറ്റ് കളർ ചൂസ് ചെയ്യാം, അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആഡ് ചെയ്ത കളറ് നമ്മൾ കുറച്ച് നോയ്സ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫിൽട്ടറിൽ നോയ്സ് ഇതിലുണ്ടാവും, ആഡ് നോയ്സ്, ആഡ് നോയ്സ് സെലക്ട് ചെയ്യാം. 100 ആണ് ഇതിലുള്ളത്, 100 ആണ് നമുക്ക് വേണ്ടതും, 100 ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ തോതനുസരിച്ച് കൂട്ടം കുറച്ചൊക്കെ ചെയ്യാം. ഞാൻ ഇതിൽ 100 ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അത് സെലക്ട് ചെയ്തു. ഇനി ഒന്ന് ഡീസെലക്ട് ചെയ്യാം, ഡീസെലക്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ നോയ്സ് കുറച്ചൊന്ന് ബ്ലർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫിൽട്ടറിൽ ബ്ലർ, കോഷൻ ബ്ലർ. ഓക്കെ, 8.8 ആണ് ഇതിലുള്ളത്, അത്രയും വേണ്ട, നമുക്ക് കുറച്ചൊന്ന് മൈനസ് ചെയ്യാം. ഞാനൊരു 5 ചേർത്ത് കൊടുക്കുന്നുണ്ട്, 5 ചേർത്ത് കൊടുത്തു. ഓക്കെ, 5 ചേർത്താണ്ട് ഓക്കെ ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ്, അതിന് താഴെ ഉണ്ടാവും ത്രെഷ് ഹോൾഡ് ചൂസ് ചെയ്യാം. ഇതിന് 128 ആണ് സെലക്ട് ആയി കിടക്കുന്നത്, അത്രയും വേണ്ട, നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കാം. ഏകദേശം ഒരു 71 ചൂസ് ചെയ്യുന്നുണ്ട് ഞാൻ, ഓക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ബ്ലാക്ക് കളർ ഈ ഇമേജിന് മുകളിലായിട്ട് മുഴുവനായിട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് വലുതാക്കുക. ഷിഫ്റ്റ് ആൾട്ട് നെക്കി പിടിച്ച് കോർണറിൽ നിന്ന് വലിച്ചാൽ മതി. ഓക്കെ, ഇതേമാതിരി വരും. എന്നിട്ട് ഇമേജിനെ ടോട്ടലായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക. ഇപ്പോൾ ഇതാ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്ലാക്ക് കളർ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെയർ വൺ എന്ന് കാണാം. ആ ലെയർ വണ്ണിന് തൊട്ട് മുകളിൽ നോർമൽ എന്ന് കാണുന്നത് മാറ്റിയിട്ട് ലൈറ്റ് ആൻഡ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ആൻഡ്, ഓക്കെ, അപ്പോൾ ലൈറ്റ് ആൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ലൈറ്റ് ആൻഡ്. ഇതാ ഇനി അതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുക, Ctrl J, ദെൻ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. Ctrl J ഇപ്പോൾ തൊട്ട് മുകളിൽ തന്നെയാണ് വന്നത്, അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് Ctrl T അടിച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മതി, അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിയിരിക്കും. ഓക്കെ, അതിൻ്റെ പൊസിഷൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് ലെയർ വൺ ചൂസ് ചെയ്തിട്ട് അതിൽ കിടക്കുന്ന ആ മഞ്ഞുതുള്ളി അല്ലെങ്കിൽ ആ വെള്ളപ്പുള്ളികൾ അതൊന്ന് ബ്ലർ ചെയ്യാം.
കുറച്ചൊന്ന് ക്വാഷൻ ബ്ലർ ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്ലർ ചെയ്യാം. സോറി, ക്വാഷൻ ബ്ലർ ആണ് യൂസ് ചെയ്യേണ്ടത്. ബ്ലർ, ക്വാഷൻ ബ്ലർ. ഓക്കെ ഓക്കെ. അതൊന്ന് ഞാൻ കുറച്ചൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്. അത്ര പറ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അത് കുറച്ച് കുറവായ പോലെ തോന്നുന്നുണ്ട്. ക്വാഷൻ ബ്ലർ കുറച്ചുകൂടി എടുത്തിട്ട് ഓക്കെ ഓക്കെ, ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ക്വാഷൻ ബ്ലർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ലെയർ വൺ കോപ്പി, അതൊന്ന് നമ്മൾ ബ്ലർ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ക്വാഷൻ ബ്ലർ അല്ല, അതിന് പകരം മോഷൻ ബ്ലർ ഉണ്ട് തൊട്ടതായ, അത് ചൂസ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഒരു പെയ്തിറങ്ങുന്ന പോലത്തെ, അല്ലെങ്കിൽ എന്താ പറയുക, മഞ്ഞ് പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴത്തുള്ളി വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് അതിന് കിട്ടുക. അത് ഞാനൊരു 77 അല്ലെങ്കിൽ 76 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. അതേപോലെ കൊടുക്കുക, ഈ കഴുത്തിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച്. അത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതാ ഇവിടെ ഈ ഭാഗത്ത് അത് നമ്മളത് ഹൈഡ് ചെയ്തിട്ട് ഒരു ലെയർ മാസ്ക് ഉപയോഗിച്ച് ഒന്ന് ഹൈഡ് ചെയ്യണം. ഓക്കെ, ആ ലെയർ വൺ കോപ്പീൻ്റെ വൈറ്റ് ബോക്സിൽ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കളർ ഫിൽ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഈ ലെയർ മാസ്ക് അല്ലെങ്കിൽ ക്ലിപ്പിംഗ് മാസ്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് അവിടെ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിൽ, അതായത് ലെയർ വൺ കോപ്പീൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സെലക്റ്റീവ് കളർ ചൂസ് ചെയ്യുക. സെലക്റ്റീവ് കളർ ഇതേപോലെ എടുക്കുക. ദെൻ അതിൻ്റെ നോർമൽ എന്നുള്ളത്, ലെയർ ബോക്സിൽ നോർമൽ എന്നുള്ളത് മാറ്റിയിട്ട് സ്ക്രീൻ അമർത്തുക. ഓക്കെ, അപ്പോൾ ഇമേജിന് ടോട്ടലായിട്ടൊരു ഒരു എന്താ പറയുക, ഒരു വൈറ്റ് എഫക്റ്റ് വന്ന മാതിരി തോന്നും. ഇത് കുറച്ച് ഓവറാണ്, ഇത്രയും വേണ്ട നമുക്ക് ഇമേജിൽ. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറച്ചെടുക്കുക. 100 ഉള്ളത് ഞാനൊരു 50 ആക്കിയിട്ടുണ്ട്. ഓക്കെ, 50 ആക്കിയിട്ടുണ്ട്. 50 കുറച്ച് കൂടുതലാണ് തോന്നുന്നത്, ഞാൻ കുറച്ചുകൂടി കുറയ്ക്കേണ്ടി ഒരു 40 ആക്കുക. ആ 40 ആക്കിയിട്ടുണ്ട്, 40 ഏകദേശം ലെവലായിട്ടുണ്ട്. ഓക്കെ, ദെൻ 40 ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ കളറ് ഈ സബ്ജക്റ്റിൻ്റെ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്, മുഖത്തേക്കൊക്കെ കുറച്ച് കളർ കൂടുതലായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സെലക്റ്റീവ് കളറിൻ്റെ ആ വൈറ്റ് ബോക്സിൽ ബ്ലാക്ക് കളർ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഹൈഡ് ചെയ്യുക, ലെയർ മാസ്ക് തന്നെ. ഓക്കെ, ജസ്റ്റ് ആ മുഖത്ത് ശരീരത്തിലുള്ളതൊക്കെ ആണ് കുറച്ച് മായ്ച്ചു കൊടുക്കുക. മായ്ച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ അതിൽ ആ വൈറ്റ് ബോക്സിൽ കറുപ്പ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു മഞ്ഞ് മൂടുന്ന ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇലകൾക്കിടയിൽ അല്ലെ ചില്ലകൾക്കിടയിലൂടെ ചെറിയൊരു സൂര്യപ്രകാശം വരുന്ന രീതിയിലുള്ള ചെറിയൊരു എഫക്റ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം, ഒരു ന്യൂ ലെയർ. അപ്പോൾ ലെയർ 2 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഗ്രേഡിയന്റ് ടൂള് ഇതിലുണ്ടാവും. ഗ്രേഡിയൻ ടൂൾ സെലക്ട് ചെയ്യുക. ഗ്രേഡിയൻ ടൂളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ബ്ലാക്ക് കളറ് ഫോർഗ്രൗണ്ടിലും വൈറ്റ് കളറ് ബാക്ക് കളറിലും വരുന്ന രീതിയിൽ എപ്പോഴും സെറ്റായിരിക്കണം. ഓക്കെ, അതിൽ ഇതിനിടെ ടാസ്ക് ബാർ ശ്രദ്ധിക്കുക. മോഡ്, സ്ക്രീന്, ഒപ്പാസിറ്റി 100. ഓക്കെ, അതേപോലെ റേഡിയൽ ഗ്രേഡിയൻറ്റിൽ ഒന്ന് സെലക്ട് ആയിരിക്കണം. ചൂസ് ചെയ്തിട്ട് ഞാനിവിടെ കാണിച്ചു തരുന്ന രീതിയിൽ. അതേപോലെ ഈ ഗ്രേഡിയൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നു കരുതുന്നു. അത് ജസ്റ്റ് മൗസ് പോയിന്റ് എവിടെയെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് അവിടെ അപ്ലൈ ആയിരിക്കും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നുണ്ട്, ഈ റൈറ്റ് സൈഡിൽ ചെറുതായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരു എഫക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്തത്, അല്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ഇതിൻ്റെ ടോണ് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് സാധനം എത്തിയിരിക്കും. അതിന് വേണ്ടിയിട്ട് കർവ് യൂസ് ചെയ്യാം. കർവിൽ RGB ആണ് ഇപ്പോൾ ഓൾറെഡി സെലക്ട് ആയിട്ടുള്ളത്. അത് RGB ഒഴിവാക്കിയിട്ട് ബ്ലൂ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടുക.
ഓക്കെ കുറച്ചൊരു ബ്ലൂ കളർ കൂട്ടി കൊടുക്കുക ദെൻ ബ്ലൂ ഒഴിവാക്കിയിട്ട് ഗ്രീൻ സെലക്ട് ചെയ്യുക ഗ്രീനും അതുപോലെ തന്നെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക അധികം ഓവർ ആവുകയും ചെയ്യരുത് ഓക്കെ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഓക്കെ ദെൻ വീണ്ടും നമുക്ക് ഒരു കുറച്ചുകൂടെ ഒന്ന് ഇമേജ് കുറച്ചുകൂടി എന്താ പറയുക ചെറിയൊരു ടോണും കൂടി മാറ്റാണ്ട് അതിന് വേണ്ടിയിട്ട് കളർ ബാലൻസ് ചൂസ് ചെയ്യാം കളർ ബാലൻസിൽ മിഡ് ടോൺസിലാണ് സാധനം കിടക്കുന്നത് ഇപ്പോൾ സെലക്ഷൻ വന്നിട്ടുള്ളത് അത് നമ്മൾ മിഡ് ടോൺസിൽ യെല്ലോ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഒരു പ്ലസ് 22-25 ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്ലസ് 25 അതേപോലെ മിഡ് ടോൺസ് ഒഴിവാക്കിയിട്ട് ഹൈലൈറ്റ് എടുക്കുക ഹൈലൈറ്റ് അതിലും വൈറ്റ് ചെറുതായിട്ടൊന്ന് കൂട്ടുന്നുണ്ട് ഞാനൊരു 17+17 ചേർത്തു അതേപോലെ ഷാഡോ മൂന്നും കാര്യങ്ങളും അതിലെടുക്കണം ഷാഡോ എടുത്തിട്ട് അതിലും യെല്ലോ ചെറുതായിട്ടൊന്ന് മാറ്റുക ഓക്കെ +15 ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത് +15 ഇല്ല +9 ആണ് ചേർത്തിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചൊരു സംഗതി എത്തിയിട്ടുണ്ട് ഇനി ലെവൽ എടുക്കുക ചെറുതായിട്ടൊന്നും കൂടി എന്താ പറയുക പിക്ചറിൻ്റെ ഡെപ്ത് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ലെവൽ ചൂസ് ചെയ്യുക ലെവൽസിൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൂട്ടുക ഓക്കെ 13-13 എത്തിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഏകദേശം ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇമേജ് ഇതേപോലെയാണ് നമ്മളിതേപോലത്തെ ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഫോട്ടോ ഗ്രേഡ് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ഗ്രേഡിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ നമ്മൾ ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് അത്ര എഫക്റ്റ് ചെയ്യില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും നോക്കിയിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഗ്രേഡിങ് ഫോട്ടോഗ്രാഫി സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക്സ്